ഹായ്, കൊറേ നാളത്തിന് ശേഷം നമ്മളെ ബേക്കലും ബീച്ചിലൊന്ന് പോയി വെക്കാണ്. പൂമാറിനിങ്ങനെ പുരയിൽ തന്നെ ഇരുന്നിട്ട് എന്താക്കാനല്ലേ, ബീച്ചിൽ പോയി വെക്ക. ബീച്ചിലേക്ക് വേണ്ടിട്ട് പോവാണ്. പിന്നെ ഒരുപാട് ആൾക്കാരെ റിക്വസ്റ്റ് ഉണ്ട്, വീഡിയോ ഇട് വീഡിയോ ഇട് വീഡിയോ ഇട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞോണ്ട് കൈട ഇൻഷാല്ലാ ഇൻഷാല്ലാ. അപ്പം എന്തുണ്ട്, പിന്നെ എന്താ പറയാ, റിഫ ഇല്ലാത്തോണ്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. പിന്നെ പറഞ്ഞൊരു കാര്യമില്ല, പറഞ്ഞറിയിക്കാനുള്ള കഴിയും ചെയ്യില്ല. ആളൊരു ഇതുണ്ടായത് കൊണ്ട് തന്നെ മനസ്സിൽ പിന്നെ അത്രത്തോളം എനിക്കങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പം ഇൻഷാല്ലാ സെറ്റായി വരും, പിന്നെ എല്ലാം ശരിയാവും. എന്താ പറയുക, ഇതൊക്കെ ഉണ്ടാവും ഒരുപാട്. അപ്പം ഇൻഷാല്ലാ എല്ലാം സെറ്റാവും. കുറേ നാളത്തിന് ശേഷം എന്തായാലും ഒന്ന് ബീച്ചിൽ പോയി ഒക്കെയാണ് ബേക്കലും. വേറെ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷം? സുഖമല്ലേ, സുഖം വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ എൻ്റെ വിശേഷം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഞാൻ ഓക്കെയാണ്, ഐ എം ഓക്കെ. ഒരുപാട് ആൾക്കാരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ മാക്സിമം വീഡിയോക്കും വേണ്ടിയിട്ട് ഒരു വീഡിയോക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ എന്തായിട്ടുണ്ട്, എന്താണ്, എന്താ അവസ്ഥ എന്നൊരു മൈൻഡിൽ പെട്ടെന്ന് വരുന്നില്ല. അതുകൊണ്ടാണ് ബീച്ചിലേക്കെല്ലാം ഒന്ന് പോയി കുറച്ച് സമയം ഇരിക്കാന്ന് വിചാരിച്ച്. അല്ലേ മാ, ഓക്കെ അല്ലേ? പിന്നെ എന്താ അമ്മക്ക് പറയാനുള്ളത്, എന്തെങ്കിലും എന്താ പറയാനുണ്ടോ? മോനെ കിട്ടിയ സന്തോഷം അത്ര തന്നെ, ഇല്ലാത്ത ഓരോ അല്ലേ. പഠിച്ചോണ്ട് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടാണ്ട് നിൽക്കാണ്. അതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാം പഠിച്ചോൻ കൊടുത്തോളും, എല്ലാം സെറ്റാക്കോളും. പഠിച്ചോൻ തന്നെ കൊടുക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ അത്ര ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് സ്നേഹിക്കാനുള്ള മനസ്സ് മാത്രമേ ഉള്ളൂ, ആരും ദ്രോഹിക്കാനുള്ള മനസ്സൊന്നുമില്ല. അതുകൊണ്ട് മുതലെടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ പണ്ട് കാലത്തെല്ലാം പഠിച്ചോന് വിട്ടുകൊടുത്ത് ഇൻഷാല്ലാ ഇനിവേ എന്തായാലും നമുക്ക് ബീച്ചിലത്തെ അവസ്ഥ എന്താ നോക്കാം. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന നാട്ടിൽ നിനക്ക് നിൽക്കാമെന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വാ. കുറേ ആൾ തന്നെ പല സ്ഥലത്തേക്കും, യു കെയിലേക്കാണെങ്കിലും ദുബൈയിലേക്കാണെങ്കിലും ഒരുപാട് സ്ഥലത്തേക്ക് വിളിച്ച് നിനക്ക് നാട്ടിൽ ഫേസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വാ. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നപോലെ കേസ് കാര്യങ്ങളിലുണ്ട്, പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോകാൻ താല്പര്യമില്ല. കാരണം ഇല്ലാത്ത തന്നെ ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഞാൻ നാട് വിട്ടെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഫേക്ക് ന്യൂസ് വന്നിട്ടുണ്ട്. പത്രത്തിൽ വരെ എന്തൊക്കെയോ 15% ഫേക്ക് ന്യൂസാണ് വന്നിട്ടുള്ളത്. സോ എന്താ പറയുക, ആരും ഒന്നും അറിയാണ്ടാണ് എല്ലാം സംസാരിക്കുന്നുള്ളതെന്ന് മനസ്സിലായി. ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും ഓൺലൈൻ ചാനലാണെങ്കിലും പത്രമാണെങ്കിലും വൺ സൈഡ്, അതായത് ഫേക്ക് ന്യൂസ് ആണോ സത്യമാണോ റിയൽ ആണോ ഒന്നും കേൾക്കാണ്ട് ന്യൂസ് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും 15% മാത്രം പത്രം അടക്കം വിശ്വസിച്ചാൽ മതി എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം എനിക്കുണ്ടായ അനുഭവം കൊണ്ട് എല്ലാവരും പഠിക്കുള്ളൂ. ഇത് ഞാൻ ഇത്ര കാലം എന്താ പറയുക, നമ്മളെല്ലാം പത്രത്തിൽ കാണുന്നതല്ല. എന്നാലും ഓനങ്ങനെ ചെയ്തില്ലേ, എന്നാലും ഓനങ്ങനെ ഇതാക്കിയില്ലേ, അത് മോശമല്ലേ എന്ന് വരെ നമ്മൾ പല കേസ് കേൾക്കുമ്പോഴും നമുക്ക് അവനോട് ദേഷ്യം വരും വൺ സൈഡ് കേട്ടിട്ട്. അതിപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു സിറ്റുവേഷൻ, എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് തോന്നുന്നു എനിക്ക് എന്നെ ഇതേപോലെ ബാക്കിയുള്ളവർ പറയുന്നുണ്ടാവില്ലേ, എന്നാലും ഓനെ ഓളെ കൊന്നില്ല എന്നുള്ള രീതിയിൽ വരെ സംസാരിക്കുന്നുണ്ടാവില്ലേ. അപ്പം അത് വാർത്ത ഞാൻ പത്രം വായിച്ചിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, യാ അല്ലാ നിച്ചക്കൻ എന്താണ് അത്ര രീതിയിൽ. കാരണം അപ്പം മനസ്സിലായി നമ്മൾ എല്ലാം ഫുള്ള് ജനങ്ങൾക്ക് വേണ്ടത് അവരെ നേട്ടങ്ങൾ മാത്രമാണ്. എല്ലാവർക്കും അവരവരെ നേട്ടം, അവരവരെ പണം, പദവി, അവരെ സൗഭാഗ്യം, ആ ഉള്ളൊരു സന്തോഷത്തിനുള്ള ആ നേരത്തേക്കുള്ള സന്തോഷം മാത്രം എല്ലാവരും കൊണ്ടാടക്കുന്നുള്ളൂ. നമ്മളങ്ങനെയെല്ലാം കൊണ്ടാടുന്നതും നമ്മൾ ഇത്ര കാലം ജീവിച്ചതും അങ്ങനെയല്ല. എനിക്ക് മാത്രമേ അറിയുള്ളൂ എങ്ങനെ നോക്കിയെന്നുള്ളതും എത്രത്തോളം സന്തോഷിപ്പിക്കാൻ നോക്കിയിട്ടുള്ളതും എല്ലാം ഒന്നും പറ്റി കാര്യമില്ല. അപ്പം എനിവേ നമുക്കൊന്ന് ബീച്ചിൽ പോയി നോക്കാം എന്താ സിറ്റുവേഷൻ എന്നുള്ള. ഇൻഷാല്ലാ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. സൈഡിലേക്ക് എത്തിയിരിക്കുന്നു, ആരും ഇല്ലാതെ തോന്നുന്നു കേട്ടോ, റഷ് കുറവാണ്. എന്നാലും പുറത്ത് കുറച്ച് വണ്ടിയൊക്കെ ഉണ്ട്. നോർമലി ഇന്ന് ബുധനാഴ്ച അല്ല, ബുധനാഴ്ച ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ എന്തായാലും മാക്സിമം കുറയാൻ ചാൻസ് ഉണ്ട്.
ഞാൻ എന്തായാലും ടൗണിലേക്ക് വന്നാണ് ചെറിയ ആവശ്യത്തിന്. അപ്പൊ പിന്നെ ഈ ആഴ്ച എന്തായാലും ഒന്ന് ബീച്ചിലൊന്ന് കേറി നോക്കാം എന്ന് വിചാരിച്ചിട്ട്. Gained a lot of gold. Remember when you